കാഞ്ഞൂർ പഞ്ചായത്തിലെ 12 വാർഡ് കോവിഡ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. വാർഡ് അതിർത്തികൾ പൂർണ്ണമായും അടച്ചു. സർക്കാർ ആരോഗ്യവകുപ്പ് നിർദ്ദേശങ്ങളോട് എല്ലാവരും പൂർണ്ണമായി സഹകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ലോനപ്പൻ അഭ്യർത്ഥിച്ചു. കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ 12 വാർഡ് കോവിഡ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് പോലീസ് നിയന്ത്രണം ശക്തമാക്കി. വൈറസ് വ്യാപനം തടയുന്നതിന് ശക്തമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. വാർഡിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. യാതൊരുവിധ ഇളവുകളും അനുവദിക്കില്ല. അവശ്യ സർവീസുകൾക്ക് മാത്രമേ അനുമതിയുണ്ടാകൂ. വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ടാകും. മറ്റുള്ളവർക്ക് സോണിലേക്ക് പ്രവേശനമുണ്ടാകില്ല. വിഷയത്തിന്റെ ഗൌരവം മുൻനിർത്തി എല്ലാവരും നിയന്ത്രണങ്ങളുമായി സഹകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ലോനപ്പൻ അഭ്യർത്ഥിച്ചു. കാഞ്ഞൂരിലെ 12 വാർഡ് കണ്ടെയ്ൻമെന്റ് സോണായി കളക്ടർ പ്രഖ്യാപിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ മുതൽ 12 വാർഡിലുള്ള എല്ലാ റോഡുകളും പോലീസിന്റെ നേതൃത്വത്തിൽ അടച്ചുപൂട്ടുകയും അതുപോലെ 12 വാർഡിലുള്ള വാഹനങ്ങൾ ആരും 12 വാർഡിൽ നിന്ന് പുറത്തേക്കോ 12 വാർഡിൽ നിന്ന് പുറത്തു വരുന്ന ആളുകൾ 12 വാർഡിൽ അകത്തേക്കോ പ്രവേശിക്കാൻ പാടില്ലാത്തതാണ്. തെക്കേങ്ങാടി ജംഗ്ഷനിലുള്ള എല്ലാ കടകളും 4 മുതൽ പ്രവർത്തനം ഉണ്ടായിരിക്കുന്നതല്ല. പാല്, പച്ചക്കറി, പലചരക്ക്, ഔഷധങ്ങൾ മുതലായ കടകൾക്ക് മാത്രം ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അത് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അല്ലാത്ത സ്ഥാപനങ്ങളൊന്നും തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഒരു കർശന നിർദ്ദേശം പ്രദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന എല്ലാവരും പാലിക്കണമെന്നും 12 വാർഡിൽ ഉള്ള ആളുകൾ മറ്റ് സ്ഥലങ്ങളിൽ കട നടത്തുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെന്നും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യത്തിൻ്റെയും കർശന നിർദ്ദേശമുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്. ഇതിനകത്ത് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും സഹകരിക്കണമെന്നാണ് കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പോലീസ് നിരന്തരം പട്രോളിംഗ് നടത്തും. പ്രധാന ജംഗ്ഷനുകളിൽ റോഡ് അടച്ചിട്ടുണ്ട്. പോലീസ് വാഹനങ്ങളിൽ ബോധവൽക്കരണ ജാഗ്രതാ അനൗൺസ്മെന്റുകൾ നടത്തി വരുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം 15 പേരെ പഞ്ചായത്തിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ളതായി ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് അറിയിച്ചു.